ജി ഓഫ് റോഡിങ്ങിൻ്റെ പൂതിയാണ് തീർന്നിട്ട് ഇന്ന്, എക്സ്ട്രീം ഓഫ് റോഡിങ് ഇന്ന്. നുബ്രയിൽനിന്ന് പാങ്കോങ് എത്തുന്ന വരെ തന്നെ ഒരുപാട് ഓഫ് റോഡ്, ഒരുപാട് വാട്ടർ ക്രോസിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പതാ എല്ലാം കഴിഞ്ഞ് പാങ്കോങ്ങിൻ്റെ ബ്യൂട്ടി കാണാൻ വന്നാ. റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് മനുഷ്യൻ്റെ ബ്യൂട്ടിയൊക്കെ പോയി. നമ്മുടെ ക്യാമ്പ് എവിടെയാണെന്ന് അറിയില്ല, എത്ര ഉള്ളിക്കെന്നറിയോ. ഇവിടെ ഒന്നും റോഡ് ഒന്നും സാധനമല്ല, പേരിന് പോലും ഇല്ല. ഈ തിരമാനൊക്കെ ഒന്ന് കണ്ടിട്ട് പോയാ പോരെ, ഇവന്മാരെ എങ്ങട്ടാ ഓടുന്നു. ഇതെന്തത്, ഫൈനലി വി ആർ അറ്റ് ബാങ്കോങ്. ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, അവിടെ തിരിക്കുന്നുണ്ട്, അവിടെ പലതരം നാടകങ്ങൾ നടക്കുന്നുണ്ട്. നല്ല തിരമാലയുണ്ട്, ഒരു രക്ഷയില്ല. എൻ്റെ വണ്ടി എവിടെ? റൂമൊക്കെ പോകണം, പക്ഷെ ഭയങ്കര ഓഫ് റോഡിങ്ങും ആണ്, മണൽക്കാറ്റും. പിന്നെ പോരാത്തത് ഒരു സുമോക്കാരൻ മുന്നാലെ കൂടിയാണ്, വഴി കാണാത്ത അവസ്ഥയിൽ വേണം ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. ഞാൻ പോയി ഓരോ കുഴിയിൽ പോയി ചാടുക. കുഴിയിൽ ചിലപ്പോൾ ഞാൻ ഒറ്റക്ക ചാടാറെങ്കിലും കൂട്ടത്തോടെ ചിലപ്പോൾ ചാടാറുണ്ട്. അതൊരവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടത്. നമുക്ക് ഏതാ റോഡ് അല്ലെങ്കിൽ ഏത് കൂടെയൊക്കെ പോകേണ്ടത് നമുക്ക് യാതൊരു നിശ്ചയം മനസ്സിലാവില്ല. എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പാങ്കോങ്ങിലേക്ക് ചുറ്റും പലതരം ഇതുപോലത്തെ വഴികളാണ്, അതായത് ആരൊക്കെ പോയി ഒരു വഴിയായി മാറിയ സ്ഥലം. പക്ഷേ ഇതിന് ചുറ്റും എന്ത് വെച്ചാൽ ഇതുപോലെ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ചെറിയ റോഡുകളുണ്ട്, ചെറിയ സ്ഥലത്ത് ടെൻറ്റുകളുണ്ട്, താമസിക്കാല ഹോട്ടൽസ് ഉണ്ട്. വാട്ട് ആൻ എക്സ്ട്രീം ലെവൽ ഓഫ് അഡ്വഞ്ചർ. അയ്യോ, നമ്മൾ തിരിച്ചു പോവാ. ടെൻ്റ് എവിടെയോ വേറെ എവിടെയോ ആണ്, അത് മിസ്സായിക്കണം. അതിക്കും വാട്ടർ ക്രോസിങ്ങോ. ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന ടെൻ്റ്. ഓരോ രോദനങ്ങളാണ് ഇതൊക്കെ കേൾക്കുന്നത്. അങ്ങനെ ടിപ്പിക്കൽ അപ്പൊ ഹിന്ദി ഹിന്ദി ചായ കൊടുക്കുന്നുണ്ട്. അതെ, ചാലേ ചാലേ, ബോട്ടിലേ ബോട്ടിലേ. ക്യാ സീൻ ഹൈ യാർ. കാമറാസ് കാൻ്റ് ഡു ജസ്റ്റിസ് ബ്രോ. നമുക്ക് ടെൻറ്റ് വേണോ അതോ റൂം വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് റൂം മതി, ഒന്നുമില്ല ബാത്റൂമിൽ പോകാനൊക്കെ സുഖമാണ്. അപ്പം ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ല കേട്ടോ, വൃത്തി കാര്യമൊക്കെ ഉണ്ട്. മുകളിൽ എന്തോ ഒരു തുണി, താഴെ ഒരു കാർപ്പറ്റ്,
ഇതൊക്കെയാണ് സംഭവം. കറണ്ട് ഒന്നും ഇല്ല, അപ്പം കറണ്ട് വരുമോ എന്നറിയില്ല. ഇപ്പൊ എന്താ കറണ്ട് അവസ്ഥ കറിയില്ല, ഒന്നുമില്ല. നല്ല വിന്ധ്യ, നല്ല കാറ്റുണ്ട്. അപ്പൊ ടെൻഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇന്നത്തെ ഓൾമോസ്റ്റ് ഞാൻ സൈൻ ഓഫ് പറയാണ്. നാളെ നമ്മൾ ഇവിടുന്ന് ലേലേക്ക് പുറപ്പെടും. 180 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ട് അത്. അപ്പോൾ തുടക്കം തന്നെ ഓഫ് റോഡിങ് കാരണം. അപ്പം ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിച്ചാലും, അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിക്കത്തെ ഡിന്നറും നാളത്തെ രാത്രി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീഡിയോ തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ റെസ്റ്റ് കേട്ടോ. ബൈ. ഗുഡ് മോർണിംഗ്. ഒരു കാലി ചായ ഇട്ട് നോക്കട്ടെ. യോ, അവരൊക്കെ പാക്കിങ് തുടങ്ങി. ഇന്നലെ വൈകുന്നേരം സൈൻ ഓഫ് പറഞ്ഞ ശേഷം റൂമ് പോയി, ഡ്രസ്സൊക്കെ മാറി. ഡിന്നർ എന്താ? നോർമൽ പരിപ്പ്, റൈസ്, ഇതൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാങ്കോങ്ങിന് വേറൊരു ഫേമസ് സംഭവമുണ്ട്, അതായത് സ്റ്റാർ ഗേസിങ്. നക്ഷത്രങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിന് വേണ്ടി ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി ഞാൻ രാത്രി ഇറങ്ങി പോകുന്നിരുന്നു. അങ്ങനെ ജോൺ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാഗ് പിന്നെ ഫോണിൽ നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് ചാർജറുകൾ അടിച്ചുപോയി. ഇവിടെ ജനറേറ്ററിലാണ് ശരിക്കും പറഞ്ഞാൽ കറണ്ട് വരുന്നത്. അപ്പോൾ കറണ്ട് പോയി, പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ എൻ്റെ സാധനങ്ങൾ കുറേ അടിച്ചുപോയി. ഐഫോണിൻ്റെ ചാർജിൻ്റെ പിക്ക് പോയിക്കണമെന്ന് അറിയില്ല. പണ്ടറ വെയിലാണ് കേട്ടോ ഈ നേരത്ത്. കാലിച്ചായ കുടിക്കാൻ പോയ ഞാൻ അവസാനം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വന്നു. ബ്രെഡ് ബട്ടർ ജാമും പൊഹയാണ് ഇന്നും ഇവിടെയുള്ളത്. കാര്യമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഇല്ലാന്ന് മാത്രമല്ല, ഇത് തിന്നാനും കൊള്ളുന്നില്ല, ടേസ്റ്റ് തീരല്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച സംഭവമാണിത്. നല്ല പാൽച്ചായ ഉണ്ടാവും, അതിലേക്ക് കുറച്ച് ബട്ടർ കോരിയിടും, എന്നിട്ട് നല്ല ടോസ്റ്റ് ചെയ്തിട്ട് മുരിഞ്ഞിട്ടുള്ള ബ്രെഡ് അതിൽ മുക്കിയിട്ട് തിന്നുക. ഇതാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു, ഒരുപാട് ലെയറൊക്കെ ഡ്രസ് ചെയ്യുന്നപ്പോൾ അതൊക്കെ റെയിൻ ലെയർ, വിൻ്റർ ലെയർ, മറ്റേ ലെയർ, മറ്റു ലെയർ. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട് ബാങ്കോങ്ങിൻ്റെ സൈഡിൽ, അവിടെ ആയിരിക്കും ഫസ്റ്റ് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യും. ചംഗ്ല പാസ തോണ്ട് ഇന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ നൈറ്റ്മെയർ വായിച്ചിട്ടില്ല. ചംഗ്ല പാസ് വഴി എന്താ ലേലേക്ക് കടന്ന് പോകണത്. നമ്മൾ 3 ദിവസം മുമ്പ് താമസിച്ച അതേ റൂം പോയി നമ്മൾ സെറ്റിൽ ആവും. നെക്സ്റ്റ് ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരെയും കാണാം. കാറിൽ ആൾക്കാർ റെഡിയാണ്, നമ്മൾ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ മുന്നോട്ട് മൂവ് ചെയ്താൽ നമ്മൾ മൂവ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ 10 കിലോമീറ്റർ ഓഫ് റോഡിങ് ആണ് ഫസ്റ്റ് തന്നെ. അയ്യോ, എല്ലാം അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നത്. ചേരെ ഏകദേശം 4,300 മീറ്ററിൻ്റെ മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണ് ഇതിന് ചുറ്റും. നല്ല വെയിലൊക്കെ കാഞ്ഞു കിടക്കുന്ന മലകളും നല്ല ബ്ലൂയിഷ് കളറായ ലേക്കൊക്കെ. ഇത് ഉപ്പ് തടാകമാണ്, അതുകൊണ്ട് തന്നെ മീനിനൊന്നും ഇതിൽ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഈ ഒരു ലേക്കിൻ്റെ 50% മുകളിൽ ചൈനയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ചൈനയും നമ്മുടെ ഈ ഇന്ത്യയും പിന്നെ ഈ രണ്ടിൻ്റെ ഇടയിലെ ബോർഡർ കൂടിയാണ് ഈ ലേക്ക് ഷെയർ ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ കാഴ്ചകളാണ്. ഈ ലേക്കിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലൊക്കെ വായിച്ചറിയാട്ടോ, കാരണം ഇത് വിൻ്ററിൽ വേറെ പോലെയേക്കാരം, സമ്മറിൽ വേറെ പോലെയേക്കാരം ഇതിൻ്റെ ലുക്ക്. ആമീർ ഖാൻ്റെ 3 ഇഡിയറ്റ്സ് സക്സസ് ആയത് പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. കാരണം മെയിനായിട്ട് ആ സിനിമേൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലേക്കിൻ്റെ ഓരത്ത് വെച്ചാണ്. ബാങ്കോങ്ങിലേക്ക് ഇങ്ങനെ ഒരുപാട് വ്യാപിച്ച് കിടക്കണാണ് സംഭവം. പക്ഷെ ഒരു സ്പോട്ടുണ്ട് ഇവിടെ, നമ്മുടെ 3 ഇഡിയറ്റ്സ് സ്പോട്ട് എന്ന് പറയാം. അങ്ങനെ ആ 3 ഇഡിയറ്റിൻ്റെ ശേഷമാണ് ഈ ഒരു ഭാഗം ഫേമസ് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലിറ്റർ, അതായത് വേസ്റ്റ് ആളുകൾ വന്നുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലും മറ്റുള്ള കെട്ടിടം നശിപ്പിക്കേണ്ടി എന്നൊരു റിപ്പോർട്ട് ഞാൻ ഈയിടത്തെ ക്വിൻ്റിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. ഫുൾ ഓഫ് റോഡിങ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ ഓഫ് റോഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഇപ്പോഴത്തെ നമ്മൾ നടന്ന് ഓഫ് റോഡാണ് അവിടെ ഏറ്റവും മുതലാണ് പരിപാടി അല്ലട്ടെ. തിരക്കാളും അടുത്ത് ലേക്ക് നമ്മൾ റൂമിൻ്റെ അടുത്ത് കണ്ട, അപ്പം ഞാൻ പോകാൻ നേരം കിട്ടിയവില്ല. ഈ രാവിലത്തെ കാളിലൊക്കെ ബ്യൂട്ടിഫുൾ വൈകിട്ട് വന്നപ്പോൾ തന്നെ ഇതാണ് യാക്ക്. ഈ യാക്കിനെ കണ്ടില്ല എന്ന് ഞാനും പറഞ്ഞില്ല. യെല്ലോ സ്കൂട്ടർ, 3 ഇഡിയറ്റ്സിന്റെ ചന്തി. പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ട്, പിന്നെ ഇപ്പൊ എന്താ ഒന്നും നല്ല കേട്ടോ. ഇവിടെ നല്ല ഫുള്ള് തന്നെയാ. ആഹാ, സിനിമയിൽ കണ്ടിട്ട് ദുപ്പട്ടൊക്കെ ഉണ്ട്. ഭഗവാൻ
आ गया सबका। अब पैंगोंग लेकिन्दे फोटोग्राफी कहीं इन नाम चांगला पास वी ले इनकूड़ी ऑफ रोडि पूति तीर कयूल मोने तिल या कुन वाइफ पुलिकाति कूड़ल अटि कीचकू मैंने पुलिकाति बैक बैलेंस कल नाम आती एक्सपेट आईटो न ഇങ്ങനത്തെ ടെറൈനൊക്കെ ഓഫ് റോഡിങ് ടെറൈനൊക്കെ നമ്മളിതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല പിന്നെ ആ അഹങ്കാരം വേണ്ട എന്നുള്ളതിൽ തന്നെ നമ്മൾ ഈ ഒരു കഷ്ടപ്പാടുമായിട്ട് മുന്നോട്ട് പോകണം ഒരു കാര്യം ഞാൻ പറയാം ബുള്ളറ്റ് ഡെലിക്കേറ്റഡ് വെഹിക്കിളായിട്ടാണ് കണ്ടിരുന്നത് മറ്റ് വെഹിക്കിൾസിനെ പോലെയൊന്നും ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ഒന്നും അല്ല അതുകൊണ്ട് കുറച്ച് കല്ലുകൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഷോക്ക് അബ്സർവർ അടിച്ചു പോകും കുറച്ച് മായത്ത് കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഓഫാവും ഓണാവില്ല എന്നൊക്കെ മേടിച്ച് എൻ്റെ വണ്ടി ഞാൻ വെറും എക്സിക്യൂട്ടീവായിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ വണ്ടി ഈ നാട്ടിലൂടെ കോട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ബുള്ളറ്റ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോവാം ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ വെറുതെ വണ്ടി കൊണ്ട് ഇതുകൂടെ വന്നാൽ മതി എല്ലാ പൂതിയും തീർന്നു കിട്ടും ഇന്നലെ ഫുൾ ടൈം ഓഫ് റോഡിങ് ആയിരുന്നു ഇന്നലെ അവിടുന്ന് തുടങ്ങിയതാണ് ഇപ്പം അന്ന് വാങ്കോങ്ക് വരുമ്പം ഉരുളം കല്ലുകടിന്നു ടയറൊക്കെ കല്ലുമക്കളും ഇങ്ങനെ തിരിയെന്നല്ല വണ്ടി മുന്നോട്ട് പോകില്ല മെയിൻ റോഡിൽ എത്തിയാൽ മതിയെന്ന് എന്നിട്ട് വേണം ഇവിടെ മനസ്സമാധാനത്തോടെ വണ്ടി ഓടിക്കുക ഇവിടെ നിന്നാണ് കുറച്ച് ടാറ്റ റോഡായി ബ്ലൂഷ് കളറാണ് എൻ്റെ അഭിപ്രായത്തിൽ വൈകിട്ടാണ് ഇതിൽ ഏറ്റവും ഭംഗി കണ്ടത് ഇന്നലെ ഞാൻ കണ്ടതിൽ കേട്ടോ ആ ശ്രദ്ധിച്ചു നോക്കി എന്ത് നല്ല കളറായിട്ട് ഓ കാറ്റും കുറവാണ് അതുകൊണ്ട് തന്നെ തിരമാലയൊന്നുമില്ല ഓക്കെ ബൈ ബൈ പാങ്കോങ് ലേക്ക് ഇനി വരുമെന്നറിയില്ല ബട്ട് ഇറ്റ്സ് വണ്ടർഫുള്ളി ബ്യൂട്ടിഫുൾ നമ്മുടെ ഏകദേശം 50 കിലോമീറ്റർ ഇപ്പം നമ്മൾ പാങ്കോങ് ലേക്ക് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ വരെ ആദ്യം പോകണം 50 കിലോമീറ്റർ എന്നിട്ട് നമ്മൾ റൈറ്റിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നുബ്ര ലെഫ്റ്റിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ചാംഗ്ല ഈ ഒരു ഏരിയ ഞാൻ കരുതി ഷൂട്ട് ചെയ്തൊന്നു കാണിച്ചത് നമ്മൾ ഇന്നലെ കണ്ട ഏരിയയാണ് അങ്ങനത്തെ പലതും നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇടക്കിടക്കിടക്കിടക്ക് റോഡ് മോശമാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഫുള്ളി മോശമല്ല കണ്ടോ വീണ്ടും മോശം നല്ലതാണ് മോശമുള്ള റോഡുകൾ വരുമല്ലോ അപ്പോഴാണല്ലോ ഒരു ത്രില്ലുള്ളൂ അല്ലാതെ ഫുൾ ഹൈവേ കൂടെ ഓടിക്കാനാണെങ്കിൽ നാട്ടോടിച്ചാൽ പോകും അല്ലേ ആ വിശക്കുന്നുണ്ട് നല്ല മീൻ പൊരിച്ചും ചോറൊക്കെ തിന്നാൻ നല്ല ആഗ്രഹമുണ്ട് നോക്കാം ഇവിടെയൊക്കെ മണലാണ് ഓരോ ഭൂപ്രകൃതികളെ രസമുണ്ട് എന്താ നമ്മൾ ഇന്നലെ ലഞ്ച് കഴിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വഴി പോവും ഇന്ന് ഇന്നലെ വന്ന് നമ്മൾ ആ വഴിക്ക് അങ്ങനെ വന്നു ഇനി ഈ വഴിക്ക് ജസ്റ്റ് പേറി പോവുക എന്തായാലും ചാംഗ്ല പാസ്സാണ് നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇത് ദുർബുക് വില്ലേജിലാണ് സമയം വെറും 11:30 ആയിട്ടുള്ളെങ്കിൽ പോയി നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് പ്ലാൻ ഇട്ടു ആസ് യൂഷ്വൽ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് മാഗിയാണ് കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് ലഞ്ച് കിട്ടുന്ന യാതൊരു ധാരണയില്ല മാഗിൻ്റെ കൂടെ നമ്മൾ ലെയ്സും കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ പപ്പടം പോലെ നമ്മൾ കഴിച്ചത് കംപ്ലീറ്റ്ലി അൺഹെൽത്തി പക്ഷേ വേറൊരു ഓപ്ഷൻ നമുക്കെല്ലാവർക്കും ഇല്ലായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് സോറൊക്കെ പറഞ്ഞ് ഇപ്പുറത്ത് ഭക്ഷണം ആസ്വദിക്കുമ്പോൾ അപ്പുറത്ത് ഒരു കുടുംബം കംപ്ലീറ്റാണ് ഈ ഒരു കട നടത്തുന്നത് നമ്മൾ ഓർക്കണം കംപ്ലീറ്റ് ഒരു കുടുംബമാണ് ഈ ഇതുപോലത്തെ പല കടകളും ഇങ്ങനത്തെ ഏരിയകളിൽ നടത്തുന്നത് അവിടെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ടൂറിസം തന്നെയാണ് ഇന്നലെ ഇന്ന് ഒരുപാട് ഓഫ് റോഡ് ചെയ്ത് നമ്മുടെ ഊരെയൊക്കെ നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ കണ്ടതൊക്കെ ഒരു ടീസർ ട്രെയിലറായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം നമ്മൾ പോകാൻ പോകുന്നത് ചംഗ്ല പാസ് എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത റൂട്ടിലേക്കാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരൺ